ഹലോ, എല്ലാവർക്കും ജുംനോസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ കുറഞ്ഞ വെജിറ്റബിൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഊറ്റിയെടുത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ബസ്മതി റൈസ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്, ഒരു അഞ്ചോ ആറോ ഏലക്ക കേട്ടോ. അതുപോലെ തന്നെ ഒരു അല്പം ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത്, ഒരു രണ്ട് കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജാതിപത്രിൻ്റെ ഒരു ചെറിയൊരു പീസ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂണോളം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് പാകമായിട്ടുള്ള ഉപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരിയുടെ ഒരു നിറത്തിലുള്ള ബസ്മതിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ്. അതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊരു മുക്കാൽ വേവ് ആവുന്ന വരെ വേകട്ടെ, ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം ക്യാരറ്റോ അതുപോലെ തന്നെ ഗ്രീൻ പീസ് വേവിച്ചെടുത്ത തന്നെയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, അല്പം വലിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും അതുപോലെ പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ റൈസൊക്കെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് പാനിൽ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു രണ്ട് ക്യാരറ്റ്, ഒരല്പം ഗ്രീൻ പീസും, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും ചെറുതായി അരിഞ്ഞിട്ട് അത് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഒരല്പം ഓപ്ഷനലാണ് കാഷ്യൂ കിസ്മിസും ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് തന്നെ ഒരല്പ ഉപ്പും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ റൈസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലൊന്ന് നല്ല രീതിയിൽ ഉണക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക, അല്പം ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ മല്ലിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവർ കുറച്ചൊന്ന് കുറക്കാവുന്നതാണ്. അതിനുശേഷം ഒരു നാരങ്ങയുടെ മുറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പുളിപ്പിനായിട്ട് വേണ്ടി മാത്രം കേട്ടോ. അതുപോലെ തന്നെ യെല്ലോ ഫുഡ് കളർ ഓപ്ഷനലാണ്. ഇതിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ദം ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ ആദ്യം ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇറങ്ങാനില്ലല്ലോ, അതുകൊണ്ടാണ് ആ വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് ദമ്മ് പൊട്ടിക്കുമ്പോൾ അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും വെജിറ്റബിൾസ് എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും.